നമസ്കാരം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ പൈസ അക്യുമുലേറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതൊരു ഇൻകം ഉത്പാദിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്ക് മൂന്ന് മെത്തേഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് മൂന്ന് മെത്തേഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ ഒന്നുമില്ലെങ്കിൽ അവിടെ ഇട്ട് നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇൻകം ആയിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രോത്ത് സ്കീമാണെന്നുള്ളത് നമ്മൾ ചോദിക്കും അപ്പോൾ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ അകത്ത് ഏതോ സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്കുകളിൽ നിന്ന് ഡിവിഡൻഡ് വരുന്നുണ്ടോ ലാഭവിഹിതം വരുന്നുണ്ടോ അത് ആ ഫണ്ടിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഫണ്ടുകളിൽ നടക്കുന്നത് ഇനി അതല്ല ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയിട്ട് അതിൽ ലാഭം എത്തും അത് വിറ്റ് കഴിയുമ്പോൾ അതിലത്തെ ലാഭം എടുത്തിട്ട് നമ്മൾ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പൈസ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ലാഭത്തിൽ നിന്നും പിന്നെ എത്രയാണോ അതിൽ അപ്രീഷ്യേഷൻ വരുന്നത് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ട് നല്ലത് അപ്പോൾ ലോങ് ടൈമിലേക്ക് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ലോങ് ടൈമിലേക്ക് നമുക്ക് പൈസ ഇൻകമായിട്ടൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഒരു മെത്തേഡ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോത്ത് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് അക്യൂലേറ്റ് ചെയ്യാനും വെൽത്ത് ക്രിയേ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഗ്രോത്ത് സ്കീം ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഐ ഡി സി എം ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പണ്ട് ഇൻകം സ്കീമെന്നായിരുന്നതിൻ്റെ പേര് ഇതൊരു കൺഫ്യൂഷനുള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് സെബി വന്നത് ഇപ്പോൾ ഐ ഡി സി എം എന്ന് പറഞ്ഞ സി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ഇൻകം വരുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ സ്റ്റോക്കിൻ്റെ ഇൻകം ആയിരിക്കും പൊതുവെ ആ ഇൻകം ഇൻവെസ്റ്റേഴ്സിന് അപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അതിനെയാണ് ഒരു മെത്തേഡ് പിന്നെ എന്തെങ്കിലും ലാഭം ഷെയറിൽ വന്നിട്ടുണ്ട് അത് വിറ്റിട്ട് അതിൽ നിന്ന് വരെ ലാഭമുണ്ട് അതും ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈം എപ്പോഴാണോ അതിൽ ലാഭം ഉണ്ടാകുന്നത് അപ്പോൾ ലാഭം അപ്പം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത് ഇതിൽ നടക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു ഇൻകം കിട്ടണം ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലൊക്കെ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെന്ഷന് അപ്പുറമായിട്ട് ഒരു ഇൻകം ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇതിലത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ റീഇൻവെസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഫക്റ്റ് ഒന്നും ഇതിൽ വരത്തില്ല കാരണം ക്യാപിറ്റൽ അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ഇൻകം വരുന്നതെല്ലാനും ഇൻവെസ്റ്റേഴ്സിന് തിരിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത് ഇനി ഇനി മൂന്നാമത്തെ മാർഗമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ എസ് ഐ പി എല്ലാവർക്കും അറിയാൻ പറ്റും എസ് ഐ പിയുടെ ഓപ്പോസിറ്റ് എസ് ഐ പി എല്ലാ മാസവും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു ഒരു ഫണ്ട് നമ്മൾ ക്യൂമുലേറ്റ് ചെയ്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു നിശ്ചിത പൈസ നമ്മൾ എല്ലാ മാസവും വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണം അപ്പോൾ ആ ഫണ്ടിൽ ആ പറഞ്ഞ ഒരു അപ്രീസിയേഷൻ എല്ലാ വർഷവും വര എല്ലാ മാസവും വരണം നമ്മൾ പറയുന്ന ആ നമുക്കിത് മാസം എടുക്കണമെങ്കിൽ ഓണം എടുക്കുക ഇയർലി എടുക്കണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വീക്കിലി എടുക്കണമെങ്കിൽ എടുക്കുക നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ നമ്മൾ പറയുന്ന പിരീഡിൽ വിഡ്രോ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് തന്നെയാണ് അത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ ക്യാപിറ്റലുണ്ടാവും അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാവും അപ്പോൾ ഏതെന്നാണോ ഉള്ളത് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ നമുക്കൊരിക്കലും ഇത് ലാഭത്തിൽ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫണ്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ് എസ് ഡബ്ല്യു പി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്ന് മാർഗങ്ങളാണ് നമുക്ക് ഇൻകം വേണ്ട വെൽത്ത് അക്യുമുലേഷൻ ആണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഫണ്ടുകളിൽ നമുക്കിടാം ഇൻകം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒന്നില്ലെങ്കിൽ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഐ ഡി സി ഡബ്ല്യു നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണോ ഇൻകം വരുന്നെടുക്കാം റെഗുലറായിട്ട് കിട്ടില്ല എപ്പോഴാണോ ആ ഫണ്ടിൽ ഇൻകം വരുന്നത് അപ്പോൾ എടുക്കുക അല്ല നമുക്കൊരു റെഗുലർ ഇൻകം വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ സ്കീമുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടി നമുക്ക് റെഗുലറായിട്ട് ഇൻകം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഈ പറഞ്ഞ സ്കീമുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ നിങ്ങൾക്ക് എഴുതി ചോദിക്കുക അതിന് നമ്മുടെ ടീം ഇതിനുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് സോ മച്ച്